സംസ്ഥാനത്ത് കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ആശ്വാസത്തിൽ ആരോഗ്യവകുപ്പ്. 190 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 100 കേസുകളും കൊറോണ നെഗറ്റീവാണ്. ആകെ 2421 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. വീട്ടിൽ നിരീക്ഷണത്തിലുള്ളവർ വിദേശത്തേക്ക് പോയാൽ നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തിയവരിൽ 97% പേർക്കും കൊറോണ വൈറസ് ബാധ ഉണ്ടായിരുന്നില്ല. 190 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതിൽ 100 സാമ്പിളുകളും നെഗറ്റീവായിരുന്നു. 87 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. 2321 പേർ വീടുകളിലും 100 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. കൊറോണ വൈറസ് ബാധ ഉണ്ടായ 3 പേരും ഒന്നിച്ച് വുഹാനിൽ നിന്നെത്തിയവരായിരുന്നു. വുഹാനിൽ നിന്നെത്തിയ മറ്റാർക്കും വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ്. 3 മേഖലയായി തിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. വുഹാനിൽ നിന്നെത്തിയവരെ പ്രത്യേകം നിരീക്ഷിക്കും. വൈറസ് ബാധിച്ചവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ നടപടികളെടുക്കും. വൈറസ് ബാധയെ തുടർന്നുള്ള മരണം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. 100 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവായി വന്നിട്ടുണ്ട്. 3 സാമ്പിളുകൾ മാത്രമാണ് നേരത്തെയുള്ളത് പോസിറ്റീവ്. ബാക്കി സാമ്പിളുകളുടെ പരിശോധനാ ഫലം നമ്മൾ കാത്തിരിക്കുകയാണ്. അവയെല്ലാം നെഗറ്റീവ് ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. വീടുകളിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നവരിൽ 2 പേർ വിദേശത്തേക്ക് പോയതായി ആരോഗ്യവകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ ബന്ധപ്പെടാൻ സർക്കാർ ശ്രമിക്കുകയാണ്. വീട്ടിൽ നിരീക്ഷണത്തിലുള്ള ആരും പുറത്തിറങ്ങരുതെന്നും വിദേശത്ത് ജോലി പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ അവർക്ക് വേണ്ടി ഇടപെടുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വ്യാജവാർത്ത പ്രചരിപ്പിച്ച 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 24 തിരുവനന്തപുരം.